എല്ലാവർക്കും ക്രേസി സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ എസി ഈസ്റ്റ് ബംഗാളിനെ തകർത്തുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഉയരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ മത്സരം ജയിച്ചതോടെ പ്ലേ ഓഫിൽ കയറാനുള്ള അവസരങ്ങൾ കൂടിക്കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന്. ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എസി ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയത്. പ്രത്യേകിച്ച് വിങ് ബാക്കേഴ്സായ ഹർമൻജോത് കബ്രയും നിഷു കുമാർ ഇല്ലാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടിയായിരുന്നു. പ്രത്യേകിച്ച് കുറേ ചാൻസുകൾ ലഭിച്ചെങ്കിലും ആകെ ഒരു ഗോളാണ് നേടാൻ സാധിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഇന്നലെ എൻഎസ്സിപ്പോവിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഗോൾ നേടിക്കൊടുത്തത്. എൻഎസ്സിപ്പോവിച്ചിൻ്റെ ഈ ഹീറോ എസ്എൽ സീസണിൻ്റെ ആദ്യത്തെ ഗോളായിരുന്നു അത്. 49-ാം മിനിറ്റിലാണ് എൻഎസ്സിപ്പോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ നേടിക്കൊടുക്കുന്നത്. ഒരു കോർണറിൽ നിന്നാണ് ഈ ഗോൾ ലഭിച്ചത്. കുട്ടിയുടെ ഒരു മനോഹരമായ ഒരു കോർണർ കിക്കിൽ എൻഎസ്സിപ്പോവിച്ചിനെ കണ്ടെത്താൻ കഴിയുന്നു. എൻഎസ്സിപ്പോവിച്ചിൻ്റെ ഒരു മനോഹരമായ ഹെഡർ ഗോൾ വലയിൽ കയറുന്നു. എൻഎസ്സിപ്പോവിച്ചിൻ്റെ സെലിബ്രേഷൻ വളരെ അധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോണ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി സൃഷ്ടിച്ച കുറച്ച് റെക്കോർഡുകളെ കുറിച്ചാണ്. ഇന്നലത്തെ വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയിരിക്കുന്നു. 7 വിജയങ്ങളായിരിക്കുന്നു ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്. ഐ എസ് എൽ ആ സീസണിൽ സ്റ്റീവ് കോപ്പലിൻ്റെ പരിശീലനത്തിൽ 6 വിജയങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ആ റെക്കോർഡാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ മുക്കോമാനോവിച്ച് എന്ന പരിശീലകൻ്റെ കീഴിൽ തകർത്തിരിക്കുന്നത്. കൂടാതെ ഏറ്റവും കൂടുതൽ പോയിൻ്റുകൾ നേടിയിട്ടുള്ള ഈ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ രണ്ട് റെക്കോർഡുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരിക്കുന്നത്. 26 പോയിൻറ്റുകളാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നേട്ടം. 25 പോയിൻറ്റ് നേടിയ 2017-18 സീസൺ എന്നാലും അട്ടിമറിയുന്നൊരു വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.